നമ്മുടെ നാട്ടിൽ മെട്രോ വന്നപ്പോൾ നമുക്കൊക്കെ ഭയങ്കര അതിശയവും ഭയങ്കര അഭിമാനവും ഒക്കെ ആയിരുന്നു അല്ലേ. എല്ലാവർക്കും ഭയങ്കരമായിട്ടും ഇഷ്ടമാണ് നമ്മുടെ കൊച്ചി മെട്രോയെ. ഇപ്പോൾ പല ആളുകളും നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, കൊച്ചി മെട്രോയുടെ അടുത്ത് അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനുകളുടെയും മറ്റുമൊക്കെ അടുത്തായിട്ട് വീടുകളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ തൊട്ടടുത്തൊക്കെ താമസിക്കാനും മറ്റുമൊക്കെ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് കേട്ടോ. അവർക്കൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു ഡീലുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. സ്റ്റാർ ഡീലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരിയിലാണ് കേട്ടോ, കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ എനിക്ക് സൈഡിലായിട്ടതാ ഈ കാണുന്ന വീട്. ഈ വീട് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാനുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 സെൻറ്റിനകത്ത് 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂം ഉള്ള ഒരു അടിപൊളി വീടാണ് കേട്ടോ നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ദൂരങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 3.5 കിലോമീറ്ററോളമാണ് ഇവിടെ നിന്ന് കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരം വരിക. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇടപ്പള്ളിയിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ വെറും 6.8 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് ഇടപ്പള്ളി അതായത് ലുലു ഇരിക്കുന്ന ആ ജംഗ്ഷനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് കങ്ങരപ്പടി ജംഗ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് അവിടേക്കുള്ള ദൂരം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ കേവലം 500 മീറ്ററിൽ താഴെ മാത്രമാണ് ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരിക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് പോകാൻ പറ്റും. അത്യാവശ്യം ക്യാം ആൻഡ് കോറ്റായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെയായിട്ടാണ് ഈ ഒരു വീടുള്ളത്. അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ള വഴി നമുക്ക് നോക്കാം. ഇവിടെയായിട്ട് ഇൻ്റർലോക്ക് ബ്രിക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അത് വെച്ചിട്ടാണ് വഴി വരുന്നത്. അപ്പോൾ ഇവിടെ തൊട്ട് സൈഡിലായിട്ട് പുതിയ വീടുകൾ കംപ്ലീറ്റ് ആയതും പണികൾ നടക്കുന്നതുമായ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, തൊട്ട് ചേർന്ന് തന്നെ. അപ്പോൾ അത്യാവശ്യം അങ്ങനെയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ കൂടെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങേ അറ്റത്തായിട്ട് ഇവിടെ ഏറ്റവും അവസാനത്തെ വീടാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങേ അറ്റത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ചെറിയൊരു ഗാർഡൻ ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് പോർഷനുണ്ട്. ഇത് നമുക്ക് ഗസ്റ്റുകൾ ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കാറ് പറക്കുക. ഇപ്പോൾ ഇതിനോട് തൊട്ട് ചേർന്ന് ഓപ്പോസിറ്റ് ഒരു 2 വീടും കൂടെ മാത്രമാണുള്ളത്. അപ്പോൾ എല്ലാവരോടൊക്കെ ഒരു ഒരുമയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം ഒരു ഗസ്റ്റ് പാർക്കിംഗ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ഞാൻ നിന്ന് ആദ്യം സംസാരിച്ച ഈ ഒരു ഏരിയ നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇനി ഈ ഒരു വീടിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. മതിലിലേക്ക് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ കാണുന്ന മതിലുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ മതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു മെഷ് അടിച്ചിട്ട് അതിനകത്തായിട്ട് ഉള്ളൻ കല്ലുകൾ വെച്ചിട്ട് അത് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് മതിലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. മതിലുകളുടെ മുകളിലായിട്ട് ചെടികളും മറ്റുമൊക്കെ വെച്ചിരിക്കുന്നു. ടെക്സ്ചർ വർക്കും മറ്റുമൊക്കെ മതിലിൽ തന്നെ നമുക്ക് കാണാം. അത്യാവശ്യം 2-way ഒക്കെ ലൈറ്റുകൾ LED ലൈറ്റുകളെല്ലാം ഇതിനകത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയായിട്ടാണ് മെയിൻ ഗേറ്റിൻ്റെ സ്ഥാനം. അപ്പോൾ മെയിൻ ഗേറ്റിലേക്ക് നമുക്ക് നോക്കാം. മെയിൻ ഗേറ്റിൻ്റെ തൂണുകളിലും അതേപോലെ ആ ഒരു ടെക്സ്ചർ വർക്ക് തൂണുകളിൽ കൊടുത്തിട്ടുണ്ട്. 2-way LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ആ ഒരു മതിലുകളുടെ ഈ ഒരു ഗേറ്റിനോട് ചേർന്ന തൂണുകളിൻ്റെ മുകളിലും LED വിളക്കുകൾ ഇവിടെ നൽകിയിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം ഗേറ്റിൻ്റെ കാര്യം നോക്കാം. GA സ്ക്വയർ ട്യൂബിൽ ഫ്രെയിം നിർമ്മിച്ച് അതിനകത്തായിട്ട് MS ഷീറ്റിൽ CNC കട്ടിങ് കൊടുത്തിട്ട് ഹൈ പ്രഷർ ലാമിനേറ്റഡ് ഷീറ്റ് അത് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ഈ ഒരു വുഡിൻ്റെ ഡിസൈനെ നൽകിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ ഒരു കുറച്ച് പോർഷൻ ഇപ്പുറത്തെ സൈഡിലേക്കും ബാക്കി പോർഷനെ നമുക്ക് സ്ലൈഡ് ചെയ്തും വളരെ സിമ്പിളായിട്ട് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന തരത്തിലായിട്ടാണ് ഈ ഒരു ഗേറ്റിനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് സ്ലൈഡ് ചെയ്ത് മാറി തുറക്കുന്ന ഈ ഒരു ഗേറ്റ്. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു വീടിൻ്റെ ഡിസൈനെ നിങ്ങൾ മൊത്തത്തിലൊന്ന് നോക്കിക്കണ്ടേ. വാഹ്, പക്ക ഒരു ബോക്സി ടൈപ്പായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ബോക്സി ടൈപ്പ് ഡിസൈനിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ചെറിയ ഒരു എ ഷേപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഷിംഗിൾസൊക്കെ ഉപയോഗിച്ചൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം അവിടേക്ക് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ മൊത്തം വൈറ്റ് കളർ തീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ മുകളിൽ പർഗോളകൾ ഉപയോഗിച്ചൊക്കെ നമുക്ക് കാണാം. അതിനകത്ത് LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മുകളിൽ ഗ്ലാസ് ഇട്ടേക്ക് നമുക്ക് കാണാം. പിന്നെ മുകളിലത്തെ തൂണുകൾക്കും മറ്റുമൊക്കെ ദേവനക്ക് താഴത്തെ തൂണുകൾക്കും മറ്റുമൊക്കെ ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ചുള്ള ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു എന്താ പറയുക MS ഷീറ്റിനകത്ത് CNC കട്ടിങ് വരുന്ന ഡിസൈൻസ് പലയിടത്തും കൊണ്ടുവന്നേക്കുന്നത് കാണാം. പിന്നെ ലാസ്റ്റ് പോർഷനായിട്ട് ഒരു ടെക്സ്ചർ വർക്ക് ആ ഒരു ജനാലയോട് ചേർന്ന ഒരു ഭിത്തിയിൽ മാത്രമായിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്. ധാരാളം LED ലൈറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും മുകളിലത്തെ പാരപ്പറ്റിൽ കൊടുത്തേക്കുന്ന ആ ഒരു ടെക്സ്ചർ വർക്കും അതൊക്കെ ഈ ഒരു വീടിൻ്റെ ഭംഗി കൂട്ടുന്ന ഘടകങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ധാരാളം LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ്സ് കൊണ്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒരുപാട് ഓവറല്ല, പക്ഷേ ആവശ്യത്തിന് ലൈറ്റുകൾ കൊടുത്തേക്ക് നമുക്ക് കാണാം. 2-way ലൈറ്റുകളൊക്കെ ആവശ്യാനുസരണം നൽകിയിരിക്കുന്നു.
അപ്പോൾ ഫ്രണ്ട് എലിവേഷൻ അടിപൊളിയായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം, സൂപ്പർ ആയിരിക്കുന്നു. ഇനി നമുക്ക് നേരെ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കടപ്പക്കല്ലുകൾ വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം ഇത്രയും പാവിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അതിൻ്റെ ഇടഭാഗങ്ങളിലായിട്ടെല്ലാം ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ചേക്കും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ടാണ് കാർ പോർച്ച് വരിക. നമുക്കൊരു കോമ്പാക്ട് എസ് യു വി വാഹനം അല്ലെങ്കിൽ കോമ്പാക്ട് സെഡാൻ വാഹനമൊക്കെ സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഈ ഒരു കാർ പോർച്ചിനകത്ത് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെയായിട്ട് ചെടികളും മറ്റുമൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചുകൊണ്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ തൂണുകൾക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ ഡിസൈൻ അത് ഇവിടെ കൊടുത്തേക്കാൻ നമുക്ക് കാണാൻ പറ്റും, ആ ഒരു ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ ഡിസൈൻ. ഇനി മറു സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടും നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടും വേണമെങ്കിൽ വലിയ വാഹനം ഇന്നോവയൊക്കെ പോലുള്ള വലിയ എസ് യു വി വാഹനം അല്ലെ എസ് യു വി സൈസിലുള്ള വാഹനമോ അല്ലെ വലിയ സെഡാൻ വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്പേസും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അതല്ല ഒരു വാഹനമേ ഉള്ളൂ, ഇവിടെ നമുക്കൊരു പൂന്തോട്ടം ഒരുക്കണമെങ്കിൽ അതിനുള്ള ഒരു ഏരിയയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മതിലിൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു ചെടികളും മറ്റുമൊക്കെ അകത്ത് നിന്ന് നോക്കുമ്പോഴും സംഗതി ഭംഗി തന്നെയാണ്. ഇനി ഇവിടേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീടും ചുറ്റുമതിലും തമ്മിലുള്ള ഗ്യാപ്പ് ഇവിടെ ഏകദേശം ഇത്രത്തോളം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടം വരെ മാത്രമാണ് കടപ്പക്കല്ലുകൾ ഇട്ടേക്കുന്നത്. അങ്ങോട്ടേക്ക് നോക്കിയാൽ ചെറിയ മെറ്റലുകൾ മാത്രമാണ്, ബേബി മെറ്റലുകൾ മാത്രമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇത്രയും നല്ല സ്ഥല സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്, ഈ ഒരു വീടിൻ്റെ മുറ്റത്തിന് ഇത്രയും. ഇനി നമുക്ക് നേരെ സിറ്റൗട്ടിലേക്ക് കയറാം. അതിനുമുമ്പായിട്ട് നേരെ ഈ ഒരു ഭാഗത്ത് പറയാൻ വിട്ടുപോയ കാർ പോർച്ചിൽ പറയാൻ വിട്ടുപോയ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് വാഹനങ്ങളാണ് നിങ്ങൾക്കുള്ളത്, അതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചാർജ് ചെയ്യാനും മറ്റുമൊക്കെയുള്ള പവർ പോയിൻ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറാം. അപ്പോൾ സിറ്റൗട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പാസേജ് സ്പേസ് ആയിട്ടാണ് ഈ ഒരു സിറ്റൗട്ടിനെ ഇവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഭീകര വലിയൊരു സിറ്റൗട്ടിൻ്റെ സെറ്റപ്പല്ല, കറക്റ്റ് ഒരു പാസേജ് ആയിട്ടുള്ളൊരു സ്പേസാണ് ഈ ഒരു സിറ്റൗട്ടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റൗട്ടിൽ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ്. അതിനകത്ത് ചെറിയൊരു വൈറ്റിലെ ഡിസൈനും മറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റൗട്ടിൽ വേണമെങ്കിൽ ഒരു കസേര നമുക്ക് ഇടാൻ പറ്റും, അതിനുള്ളൊരു സ്പേസ് എന്തായാലും ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഈ ഒരു വീടിൻ്റെ ഫേസിങ് സൗത്ത് ആണെങ്കിലും മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത് ഈസ്റ്റ് ഫേസിങ് ആയിട്ടാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കാം. ഈ ഒരു ഡോറിനോട് ചേർന്നുകൊണ്ട് ഇവിടെയായിട്ടും ഈ ഒരു എം എസിൻ്റെ ഷീറ്റിനകത്ത് ആ ഒരു സി എൻ സി കട്ടിങ് വരുന്ന ഡിസൈൻ, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ആ ഒരു ഗേറ്റിൽ നമ്മൾ കണ്ടു, വീടിൻ്റെ മുകളിലത്തെ ഭാഗത്ത് കണ്ടു, ഇവിടെ ദാ ഈ ഒരു ഭാഗത്തും കണ്ടു. ഇതൊക്കെ ഫ്രണ്ട് എലിവേഷനിൽ കൊടുത്തേക്കുന്ന ഡിസൈൻസിൽ പെടുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ അതെല്ലാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കാർ പോർച്ചിൻ്റെ മുകളിലായിട്ട് ഇവിടെയായിട്ട് ആ ജി ഐയുടെ സ്ക്വയർ ടൂ വെച്ചുള്ള ആ ഒരു ഡിസൈൻ വർക്ക് ദാ ഇവിടെയും കൊണ്ടുപോയേക്കും നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ മെയിൻ ഡോറിലേക്ക് വരാം. ഇവിടുത്തെ തടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഞ്ഞിലി മഹാഗണി അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന തടികൾ. മെയിൻ ഡോർ നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് കൊടുത്തേക്കുന്ന മെയിൻ ഡോറ്, അതിനകത്ത് ക്രോമിയത്തിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് ഉപയോഗിച്ചേക്കും നമുക്ക് കാണാം. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഡോർ ഹാൻഡിൽ നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. അതേപോലെ തന്നെ ഇവിടേക്ക് നോക്കിയാൽ ഈ ഒരു കട്ടളകൾ, ഇത് വീതിയേറിയ കട്ടളകളാണ്, ഇത് വുഡ് അതായത് വുഡ് പാനൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ക വുഡല്ല, ഒരു വീതിയേറിയ വുഡല്ല, വുഡ് പാനൽസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡോർ തുറന്ന് നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരാം. കയറി വരുന്നത് ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ് ഏരിയയിലേക്കാണ്. അപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് കാണാം കേട്ടോ. നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയുള്ള ടി വി യൂണിറ്റ് ആണ് നോക്കിയേ. ഇതെല്ലാം പി വി സി ബോർഡ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭിത്തിയിൽ ഒരു ഡാർക്ക് യെല്ലോ കളറിലുള്ള ആ ഒരു ടെക്സ്ചർ വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തായിട്ടെല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് താഴെയൊക്കെ ടി വിയുടെ ഉപകരണങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിരിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കേട്ടോ. ഇതിനകത്തായിട്ട് ഈ ഒരു സ്ഫടിക ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഗ്ലാസിൻ്റെ ആ ഒരു ബോളാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതിന് തന്നെ സംഗതി രസമുണ്ട്. ആ ഒരു എൽ ഇ ഡി ലൈറ്റ്സിൻ്റെ പ്രഭ തീർച്ചയായിട്ടും നമുക്ക് എടുത്തറിയിക്കുന്നുണ്ട്. അതിനകത്തെ ഉള്ളിലെ ഡിസൈൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമായി. പിന്നെ ഈ ഒരു ടെക്സ്ചർ വർക്കിൻ്റെ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഗിൽറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്തരം എൽ ഇ ഡി ലൈറ്റുകളിൽ നിന്ന് പ്രകാശമൊക്കെ ഇതിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുമുണ്ട്. ഇനി ഈ ഒരു വശത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് മൂന്ന് പാളികളുടെ ജനാല. ഈ ജനാലയാണ് മെയിനായിട്ടും ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയയിലേക്ക് കാറ്റിനെയും വെളിച്ചത്തെ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഇത്തരം ഫാൻസി ലൈറ്റുകളും ഇവിടെ നൽകിയിരിക്കുന്നു. മൊത്തത്തിൽ ഈ ഒരു ഏരിയയിൽ നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു കോർണർ സെറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം അഞ്ചാറോളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോർണർ സെറ്റ് തന്നെ നമുക്ക് ഇടാം. സെൻട്രലായിട്ട് ഒരു ടീപ്പോ ഇടാനുള്ള ഒരു സ്പേസ് എന്തായാലും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലോറിങ്ങിൻ്റെ ടൈലുകളിലേക്ക് നോക്കാം. വലിയ വൈറ്റ് കളർ ടൈലുകളാണ്, സെറാമിക് പെട്രിഫൈഡ് ടൈൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ചെറിയൊരു ഡിസൈൻ വർക്കും വരുന്നു. ഇനി നേരെ സീലിങ്ങിലേക്ക് നോക്കാം.
നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്ക്, വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന സീലിംഗ് വർക്ക്, മൊത്തം വാം കളറിലുള്ള LED ലൈറ്റ്സാണ്. അതിൻ്റെ ഒത്ത നടുക്കായിട്ട് നല്ല കറുപ്പ് നിറത്തിലെ ഹാവൽസിൻ്റെ ഒരു മൂന്ന് ലീഫിൻ്റെ ഫാനും നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്ക് ഈ വീടിൻ്റെ ഫോമൽ ലിവിങ് ഏരിയയ്ക്ക് നൽകിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഡൈനിങ് ഏരിയയിലേക്ക് പോകാനുള്ള വഴി നമ്മൾ നോക്കിക്കേ, ഇവിടെയായിട്ട് നല്ലൊരു പാർട്ടീഷൻ ചെയ്തേക്കുന്നതാണ്. ഇതെല്ലാം PVC ബോർഡ് കൊണ്ടിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ വർക്ക് ഇത്രയും ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ വെക്കാൻ പറ്റും, അതിനുള്ള സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. ഇതിനകത്തൊക്കെ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇതും ചെയ്തേക്കുന്നത്. ഇനി ഈ ഒരു ഏരിയയിലേക്ക് വരികയാണ്. ഈ ഒരു ഭാഗത്തും നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇത്തരം ഹാങ്ങിങ് ലൈറ്റ്സുകൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിനെ, ഇൻറ്റീരിയറിൻ്റെ ഭംഗി കൂട്ടുവാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഇവിടെ തിരിഞ്ഞ് നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണ്. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു ഭിത്തിയാണ്. ഈ ഒരു ഭിത്തിയിലും ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് 2x LED ലൈറ്റും കൊടുത്തേക്കുന്നതാണ്. ആ ഒരു ടെക്സ്ചർ വർക്കിനകത്തും ഗിൽറ്റിനെയും മറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിയുകയാണ്. ഇവിടേക്ക് തിരിയുമ്പോൾ മുതൽ വീണ്ടും ഒരു പാർട്ടീഷൻ ഏരിയ വരുന്നു. അപ്പോൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് മനോഹരമായ 3 ഹാങ്ങിങ് ലൈറ്റുകൾ. തീർച്ചയായിട്ടും നല്ല രീതിയിൽ സ്വകാര്യത തരുന്നതാണ്. നമ്മുടെ വീടിൻ്റെ ഫോമൽ ലിവിങ്ങിൽ അല്ലെങ്കിൽ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഉൾത്തളത്തിലുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. തീർച്ചയായിട്ടും നല്ലൊരു പ്രൈവസി അല്ല, നല്ലൊരു സ്വകാര്യത നമുക്ക് തരുന്നുണ്ട് ഈ ഒരു വീടിൻ്റെ ഫോമൽ ലിവിങ് ഏരിയയും ഗസ്റ്റ് ലിവിങ് ഏരിയയും നമ്മളുള്ള ഇത്തരം പാർട്ടീഷനുകൾ. നമുക്കിവിടെ നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരാം. ഇവിടെയായിട്ടാണ് ഡൈനിങ് ഏരിയ വരിക. നോക്കിക്കേ, നല്ല സ്പേഷ്യസായ ഡൈനിങ് ഏരിയ അല്ലേ. അപ്പോൾ ഇവിടെ ഏകദേശം നമുക്ക് ഒരു 6 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാവുന്ന വലിയ ഡൈനിങ് ടേബിൾ വേണമെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാം. ഈ ഒരു വശത്തായിട്ട് സ്റ്റെയർ കടന്നു പോകുന്ന നമുക്ക് കാണാം. ഈ ഒരു സ്റ്റെയറിൻ്റെ പിൻവശത്തായിട്ട് അവിടെ 3 പാളികളുടെ ജനാലയുണ്ട്. ഈ 2 ജനാലകൾ മെയിനായിട്ടും ഈ ഒരു ഏരിയയിലേക്ക് നല്ല രീതിയിൽ കാറ്റിനെയും വെളിച്ചത്തെയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ഇൻവെർട്ടറും മറ്റുമൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇതിന് അടിഭാഗത്തായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇവിടെ നമുക്ക് ഇൻവെർട്ടറും മറ്റുമൊക്കെ വേണമെങ്കിൽ നമുക്ക് വെക്കുകയും ചെയ്യാം. ഇനി സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് നോക്കാം. ഇവിടെയായിട്ടാണ് വാഷ് സ്പേസ് വരുന്നത് അല്ലെ, വാഷ് ഏരിയ വരുന്നത്. ഇവിടെ ടോപ്പ് ഗ്രാനൈറ്റ് ആണ്. ഇവിടെ ഇനി വാഷ് ബേസിനും മറ്റു കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട്. ഇവിടെയും നല്ല 2 ഹാങ്ങിങ് ലൈറ്റ്സുകൾ കൊടുത്തേക്കും നമുക്ക് കാണാം കേട്ടോ. അതേപോലെ തന്നെ ഇതെല്ലാം PVC ബോർഡ് വെച്ചിട്ടുള്ള വർക്കാണ് മുഴുവൻ ചെയ്തേക്കുന്നത്. താഴത്തായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും മറ്റുമൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാം ഹിൻവെയറിൻ്റെ ഫിറ്റിങ്സാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഇവിടെയും ഹിൻവെയറിൻ്റെ തന്നെ ഫിറ്റിങ്സ് ആകാനാണ് കൂടുതലും സാധ്യത. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഓണറോട് ചോദിക്കാൻ വിട്ടുപോയിരിക്കുന്നു. പക്ഷേ എന്തായാലും ബാക്കിയുള്ളത് ഇതെല്ലാം ഹിൻവെയറാണ്. നമുക്കത് ഉള്ളിലേക്ക് കയറുമ്പോൾ മറ്റു കാര്യങ്ങൾ നോക്കാം. ഇനി ഇവിടുത്തെ ഫ്ലോറിങ്ങിൻ്റെ കാര്യം നോക്കാം. സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഫ്ലോറിങ്ങിൽ വരിക. അപ്പോൾ അതിലൊന്നും ഒരു വ്യത്യാസമല്ല നമ്മൾ നേരത്തെ ആ ഒരു ലിവിങ് ഏരിയയിൽ കണ്ടത്. ഇനി ഇത് ഇവിടുത്തെ സീലിംഗ് നോക്കിയേ, നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്കിനെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മൊത്തം നടുക്കായിട്ട് ഹാവൽസിൻ്റെ ആ ഒരു ഫാൻ കൊടുത്തേക്ക് നമുക്ക് കാണാം. അതേപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഇവിടുത്തെ ലൈറ്റ്സ് എല്ലാം മൊത്തം ലൂക്കറിൻ്റെ LED ലൈറ്റ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു ഭിത്തിയിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെയായിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയുടെ ആ ഒരു കയറുന്ന തുറന്ന അടുക്കളയാണ്. ആ അടുക്കളയുടെ വരുന്ന ഈ ഒരു പാർട്ടീഷനായിട്ട് നല്ലൊരു ക്രോക്കറി ഷെൽഫിനെ കൂടെ ഒരുക്കിയിരിക്കുകയാണ്. ഇതിനകത്തായിട്ടൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഓപ്പണായിട്ടും ക്ലോസ്ഡ് ആയിട്ടും ഉള്ളതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ LED ലൈറ്റ്സും കിട്ടുന്നുണ്ട്. താഴത്തായിട്ടും ഒക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നു. മുകളിലായിട്ടും നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നു. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെയും അതേപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ധാരാളം അവകാശപ്പെടാം. അതുകൊണ്ട് ഇതിനകത്ത് ഇനി ഗ്ലാസും കൂടെ ഒക്കെ വരേണ്ടതുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ വന്നെങ്കിൽ മാത്രമേ ഇതൊന്ന് കംപ്ലീറ്റ് ആകുകയുള്ളൂ. ആവശ്യത്തിന് ഡ്രോകളും മറ്റുമൊക്കെ ആയിട്ട് സമൃദ്ധമാണ് ഈ ഒരു ക്രോക്കറി ഷെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെയായിട്ടെല്ലാം ധാരാളം LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് കയറുകയാണ്. അടുക്കളയ്ക്ക് തുറന്ന അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സെർവ് ഏരിയ എന്ന് പറയാൻ പറ്റുന്ന കുഞ്ഞൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടും നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് വുഡാണെന്ന് തോന്നുന്നു. വുഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ഫ്രെയിമൊക്കെ. എന്തായാലും സംഗതി അതും കാണാൻ ഭംഗിയായിരിക്കുന്നു. മൊത്തം ഹാങ്ങിങ് ലൈറ്റ്സിൻ്റെ കളികളാണ് ഇതുവരെ നമ്മൾ മൊത്തം കണ്ടത് അല്ലേ. ധാരാളം ഹാങ്ങിങ് ലൈറ്റ്സ്. ഇത്തരം ഹാങ്ങിങ് ലൈറ്റ്സുകളൊക്കെ വെച്ച് വീട് ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. എനിക്ക് എന്തായാലും ഇത്തരം ലൈറ്റ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കുറിക്കുവാൻ ഒരിക്കലും മറക്കരുത്. ഇനി നമുക്ക് അടുക്കളയ്ക്കുള്ളിലേക്ക് വരാം. നല്ല സ്ഥല സൗകര്യമുള്ള അടുക്കള, നല്ല സ്പേഷ്യസ് ആയ അടുക്കള. ഒരു 2-3 പേർക്കൊക്കെ വേണമെങ്കിൽ ഒരേ സമയം നിന്ന് പെരുമാറുവാൻ പറ്റുന്ന സ്ഥല സൗകര്യം അടുക്കള കൊടുത്തിട്ടുണ്ട്. ഒരു നീളൻ അടുക്കളയായിട്ടാണ് എനിക്ക് ഈ ഒരു അടുക്കളയെ തോന്നിയത്. അടുക്കളയുടെ ഈ ഒരു ഷേപ്പിൻ്റെ കാര്യം, ടോപ്പിൻ്റെ ഷേപ്പിൻ്റെ കാര്യം നോക്കിയാൽ L-ഷേപ്പിലാണ് ടോപ്പ്. ഫുള്ളും ആ ഒരു മോഡുലാർ കിച്ചൺ വർക്കുകൾ, കബോർഡ് വർക്കുകൾ ഇത്രയും ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ താഴെ മുകളിലുമായിട്ട് എല്ലാം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പോയിലാണ് ഈ ഒരു ഫുള്ള് വർക്കും ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇവിടെയായിട്ടൊക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ലഭിക്കുന്നു. ഇനി ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒറ്റപ്പാളികളുടെ ജനാല തൊട്ട് ചേർന്ന് ആ ഒരു ഭാഗത്തും ഒറ്റപ്പാളികളുടെ ഒരു ജനാല കൊടുത്തിരിക്കുന്നു. ഈ രണ്ട് ജനാലകളാണ് അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് കാറ്റിനെയും വെളിച്ചത്തെയും കൊണ്ടുവരുന്നത്. ഈ ഒരു നടുഭാഗത്തായിട്ട് ഇവിടെയായിട്ടാണ് ഇലക്ട്രിക് ചെമ്മിനി അല്ലെങ്കിൽ ഹുഡും ഹോബും വരാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ടാണ്. അതിൻ്റെ സൈഡിലായിട്ടും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം, മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തേക്ക് നമുക്ക് കാണാം. ഇവിടെയെല്ലാം മുകളിലായിട്ട് ഏറ്റവും ഭൂരിപക്ഷം കളർ വൈറ്റാണ്. ഗ്രേഡ് ഈ ഒരു ഒന്ന് രണ്ട് പോർഷൻസ് ചോദിച്ചാൽ ബാക്കിയെല്ലാം മുകൾ ഭാഗത്തായിട്ട് വൈറ്റ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സംഗതി നേരെ മാറിയിരിക്കുന്നു. ഭൂരിഭാഗവും ഗ്രേ കളർ കൈയടക്കി വെച്ചിരിക്കുന്നു. വൈറ്റ് കളർ കുറച്ച് പോർഷൻസിന് മാത്രം കൊടുത്തിരിക്കുന്നു. അത് ഈ പറഞ്ഞ ഡ്രോ സിസ്റ്റംസിന് മാത്രമാണ് അത് കൊടുത്തിട്ടുള്ളത്. ഈ ഡ്രോയ്ക്കൊക്കെ ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളും പി വി സി ബോർഡിലാണ് ആ ഒരു വർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരാം. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ്, അതിനുള്ള പോയിന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഫ്രിഡ്ജ് ഈ ഒരു കോർണറിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അടുക്കളയ്ക്കുള്ളിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതല്ലത്. ഇനി ഇവിടെയായിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിന് മുകൾ ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ടൈലുകൾ ഒട്ടിച്ച് ആ ഒരു ഭാഗവും ഭംഗിയായിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇനി ഇവിടേക്ക് മാറാം. ഈ ലാസ്റ്റ് പോർഷനിൽ ഇവിടെയായിട്ടാണ് സിങ്കിൻ്റെ സ്ഥാനം. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സിങ്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതേ നമുക്ക് ഇതെല്ലാം ഹിൻവെയറിൻ്റെയാണ്. ഹിൻവെയറും ലെക്സസും ഈ രണ്ട് കമ്പനികളുടെയാണ് ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തേക്കുന്നത്, ഈ ഒരു മിക്സറിനും മറ്റുമൊക്കെ. ഇനി ഇവിടെയായിട്ട് ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെയായിട്ടും ആവശ്യത്തിന് കാണാം. ഇനി അടുക്കളയ്ക്കുള്ളിൽ ആ ഒരു ഫ്ലോറിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയാൽ നേരത്തെ നമ്മൾ കണ്ട സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് അടുക്കളയ്ക്കുള്ളിൽ കൊടുത്തേക്കുന്നത്. സാധാരണഗതിയിൽ കൊടുത്തേക്കുന്ന പോലെ വ്യത്യാസമൊന്നും കൊടുക്കുവാൻ ഇവിടെ ശ്രമിച്ചിട്ടില്ല. ഇനി അടുക്കളയ്ക്കുള്ളിലും നല്ലൊരു സീലിംഗ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒത്ത നിരക്കായിട്ട് ഹാവൽസിൻ്റെ ആ ഒരു കറുത്ത നിറത്തിലുള്ള ഫാനും നൽകിയിരിക്കുന്നതാണ്. മൊത്തം വാം കളർ ടോണിലുള്ള എൽ ഇ ഡി ലൈറ്റ്സിനെ മാത്രമായിട്ടാണ് അടുക്കളയ്ക്കുള്ളിലെ ഈ ഒരു സീലിംഗ് നൽകിയിട്ടുള്ളത്. ഇനി നേരെ അടുക്കളയിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഈ ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടെ വർക്ക് ഏരിയ ചെയ്യുവാനായിട്ടുള്ള ആ ഒരു സ്പേസിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വർക്ക് ഏരിയ ചെയ്യുവാനുള്ളൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു, ബട്ട് വർക്ക് ഏരിയ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെയായിട്ട് വർക്ക് ഏരിയക്കുള്ള സ്പേസാണ്. ഇവിടെ നമ്മൾ തന്നെ വേണം വർക്ക് ഏരിയ ചെയ്തെടുക്കുവാൻ. അതിനുള്ള സ്പേസ് എന്തായാലും കൃത്യമായിട്ടും കെട്ടി ഇവിടെ അല്പം ഉയർത്തി കെട്ടി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇവിടെ ഇങ്ങേറ്റത്തായിട്ട് കിണറുണ്ട് ഈ ഒരു വീട്ടിൽ. അപ്പോൾ ഈ വീട്ടിൽ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കിണർ വെള്ളമുണ്ട്. ഇനി കെ ഡബ്ല്യുയുടെ വാട്ടർ കണക്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ തൊട്ട് മുൻവശം തന്നെ അതിൻ്റെ പൈപ്പിൻ്റെ കണക്ഷൻ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടാത്തവർക്ക് എടുക്കേണ്ട. അത്യാവശ്യം നല്ല വെള്ളം തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു കിണറിൻ്റെ മൂടിയും മറ്റൊന്നും വെച്ചിട്ടില്ല. ഇനി അതിൻ്റെ പണികളും മറ്റുമൊക്കെ കംപ്ലീറ്റ് ആകേണ്ടതുണ്ട്. അത്യാവശ്യം നല്ല വെള്ളം തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാം. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ചുറ്റുമതിൽ ഇതിന് തൊട്ട് വീടിനോട് ചേർന്നുള്ള ഈ ഒരു അതിർത്തി പങ്കിടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ടെല്ലാം ചെറിയ മെറ്റൽ പീസുകൾ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം നല്ലൊരു പച്ചക്കറി തോട്ടമൊക്കെ വേണമെങ്കിൽ ഇതിനകത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഗ്രോ ബാഗുകളും മറ്റുമൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു പച്ചക്കറി തോട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റും. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് വീടിൻ്റെ മുൻവശത്തേക്ക് നമുക്ക് ഇതുവഴിയായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. ഇവിടെയും ഇറങ്ങി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയും ചെറിയ മെറ്റൽ പീസുകൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ഈ ഒരു വീട് വാങ്ങിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. എല്ലാ വീഡിയോകളിലും ഞാൻ പറയാറുള്ള അതേ ഒരു റിക്വസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് ചെയ്യുകയാണ്. ഈ വീട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പച്ചക്കറി തോട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. തീർച്ചയായിട്ടും വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് അത് തന്നെ ഭക്ഷിക്കുക. തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് രോഗങ്ങളെ പ്രതിരോധിക്കാൻ അതിന് കഴിയും എന്ന് പല വിദഗ്ധരും പല കുറിയും ഇപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതേ കാര്യം തന്നെ വിദഗ്ധനല്ല എങ്കിൽ കൂടെയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, തീർച്ചയായിട്ടും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിൻ്റെ ബെഡ്റൂം നിലകൾ കയറാം. അപ്പോൾ ഈ ഒരു വീടിനുള്ളത് മൊത്തം 4 ബെഡ്റൂമുകളാണ്. 4 ബെഡ്റൂമിനകത്ത് 2 ബെഡ്റൂമുകൾ താഴത്തെ നിലയിലും 2 ബെഡ്റൂമുകളെ മുകൾ നിലകളിലുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് ലിവിങ് ഏരിയയിലേക്ക് പോകുന്ന ഈ ഒരു പാസേജ്, അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ മാറിയിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. റൂമുകളിലേക്ക് ഇവിടെയായിട്ടൊരു റൂമും ഇവിടെ ഉള്ളിലായിട്ട് ഒരു ഇടനാഴി കൊടുത്തുകൊണ്ട് അവിടെയായിട്ടൊരു റൂമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇടനാഴിയുടെ ഈ ഒരു പോർഷനിലും സീലിംഗ് വർക്ക് ചെയ്തേക്കുന്നു. കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്ക് തന്നെ ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നു. നമ്മൾ ആ ഒരു ടി വി യൂണിറ്റ് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഫോമൽ ലിവിങ് ഏരിയയിൽ നിന്ന് കയറി വരുമ്പോൾ കണ്ട ടെക്സ്ചർ വർക്കാണത്. അവിടെ നോക്കുമ്പോൾ ആ ഒരു ഭിത്തിയിൽ നിന്ന് തുടങ്ങുന്ന സീലിംഗ് വർക്കാണത്. അല്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ സീലിംഗ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ എൻ്റർ ആവുന്നത്, ഈ ഒരു ടെക്സ്ചർ വർക്കിനോട് ചേർന്നുള്ള ഈ ഒരു ഡോർ. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ നീളവും വീതിയും ഒന്ന് നോക്കിയേക്കാം. നീളത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 13.75 അടിയാണ് നീളം വരിക. വീതി കാര്യം നോക്കുകയാണെങ്കിൽ 9.74, 133.98 അടി സ്ക്വയർ ഫീറ്റാണ് കേട്ടോ. 133.98 സ്ക്വയർ ഫീറ്റ്. നല്ല വലിപ്പമുണ്ട്, നല്ല വലിപ്പം അവകാശപ്പെടാം.
ഇവിടെയായിട്ട് നോക്കിയാൽ ഇവിടെ മൂന്ന് പാളികളുടെ ജനാല, ഇവിടെ ഒറ്റപ്പാളികളുടെ രണ്ട് ജനാലകൾ ഇടവിട്ടായിട്ട് നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ ബെഡ് സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിട്ട് നമുക്ക് ബെഡ് സ്പേസ് ഇടുകയും ചെയ്യാം. ഇനി ഈ ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വാർഡ്രോബിനെ ചെയ്തേക്ക് നമുക്ക് കാണാം കേട്ടോ. വലിയ രണ്ട് ഡോറുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഉള്ളിലായിട്ടൊക്കെ ധാരാളം സ്ഥല സൗകര്യം നമുക്ക് കാണാം. ഇതെല്ലാം PVC ബോർഡ് കൊണ്ടിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെയായിട്ട് ഓപ്പൺ ആയിട്ടുള്ള സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. ഇതിനകത്തൊക്കെ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് എന്താ ഇവിടെയും ഒരു ഡോറ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ താഴത്തായിട്ടും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം നമുക്ക് കിട്ടുന്നു. ഡ്രസ്സിംഗ് മിറർ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നു. വേണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഡോറിൽ നമുക്കൊരു ഡ്രസ്സിംഗ് മിറർ കൂടെ ഘടിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരെ ആ ഒരു ഫ്ലോറിലെ ടൈലുകളിലേക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഫ്ലോറിങ്ങിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സീലിങ്ങിൻ്റെ കാര്യം നമ്മൾ ലിവിങ് ഏരിയയിലെയും മറ്റുമൊക്കെ സീലിംഗ് കണ്ടിരുന്നു, എല്ലാം ഗംഭീരമാണ്. അതേപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ആ ഒരു സീലിംഗ് വർക്ക് തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഒത്തനാടക്കായിട്ട് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്ന അതേ ഹാവൽസിൻ്റെ മൂന്ന് ലീഫിൻ്റെ ആ ഒരു ഫാനിനെയും കൊടുത്തിരിക്കുന്നു. ഫുള്ളും ലൈറ്റുകൾ വാം കളർ ടോണിലുള്ള സ്ട്രിപ്പ് ലൈറ്റുകളും പോയിന്റ് ലൈറ്റുകളും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ബാത്റൂമിലേക്ക് കയറാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. ഫൈബർ ഡോറുകളാണ് ബാത്റൂമിൻ്റെ ഒരു ക്രോമിയത്തിൻ്റെ ആ ഒരു ലൈൻസും മറ്റുമൊക്കെ വരുന്നത് ബാത്റൂമിൻ്റെ ഡോറിനെ കുറച്ചും കൂടെ ഭംഗിയുള്ളതാക്കുന്നു. ഡോർ ഹാൻഡിലും മറ്റുമൊക്കെ സ്റ്റീലിൽ തന്നെ യൂറോ ഡോറിൻ്റെ ഫൈബർ ഡോറുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ ബാത്റൂമിനുള്ളിലേക്ക് വരാം. ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസായ ബാത്റൂമാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് സ്ഥല സൗകര്യം അവകാശപ്പെടാൻ പറ്റും. ലാസ്റ്റ് പോർഷനിലായിട്ട് ക്ലോസറ്റ് ഏരിയ. ഹിൻവെയറിൻ്റെയാണ് ക്ലോസറ്റ് സെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഫിറ്റിംഗ്സ് എല്ലാം ഹിൻവെയറിൻ്റെ ആണെന്നുള്ള കാര്യം. ആ വാഷ് ബേസിൻ വരാൻ പോകുന്നത് ഹിൻവെയറിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത് ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റാണ് കേട്ടോ. ഇവിടെയായിട്ട് നോക്കിയാൽ എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ നൽകിയിരിക്കുന്നു. ഇനി ഇതാ ഇവിടെയായിട്ട് നോക്കിയാൽ ഹീറ്ററിനുള്ള പോയിന്റ് ഈ ഒരു ഭാഗത്ത് സെൻട്രലായിട്ട് ബാത്ത് ഏരിയ വലിയ റേഞ്ച് ഷവറിനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം ഹിൻവെയറിൻ്റെ തന്നെയാണ്. ലാസ്റ്റ് പോർഷനായിട്ട് കൊടുത്തേക്കുന്ന വാഷ് ബേസിനും ഹിൻവെയറിൻ്റെ തന്നെ മുകളിൽ നിറവും കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കളർ കോമ്പിനേഷനാണ്. ഇവിടുന്ന് ഒരു താഴോട്ട് ഗ്രേ കളറ് മുകളിലേക്ക് ബീജ് നിറവും ഈ ഒരു രണ്ട് കളർ കോമ്പിനേഷനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ. ടൈലുകൾ വലിയ ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു. ആദ്യത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആണ്, ബാത്റൂം നല്ല സ്പേഷ്യസ് ആണ്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ചെറിയ ഒരു ഇടനാഴി പോലെ ഒരു സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം. ഇവിടേക്ക് കയറിയിട്ടാണ് നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന ഈ ഒരു വഴിയിലായിട്ട് ഇവിടെ ഒരു 2-way LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് DB ബോക്സിൻ്റെ സ്ഥാനം വരുന്നത്. ഇവിടുത്തെ വയറിങ്ങിൻ്റെ മറ്റു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം V-ഗാർഡിൻ്റെ വയറിംഗ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു ബ്രേക്കേഴ്സ് ഇത്രയും LED ആണ്. 3-phase കണക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയായിട്ടാണ് നമ്മളുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം സ്കിൻ ഡോർസ് ആണ്, റെഡിമെയ്ഡ് ഡോറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നേരെ ബെഡ്റൂമിലേക്ക് കയറാം. ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ അത്രയും വലിപ്പം ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും നീളവും വീതിയും ഒന്ന് നോക്കിയേക്കാം. നീളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 11.70 അടിയാണ് നീളം വരുന്നത്. വീതിയുടെ കാര്യം നോക്കിയാൽ 9.76, ഏകദേശം 114.16 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്. ഇനി ഈ ഒരു ഭിത്തിയിലേക്ക് നമുക്ക് നോക്കാം. ഇടവിട്ട് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് മൂന്ന് പാളികളുടെ ജനാല. ഇത് അത്യാവശ്യം കാറ്റിനെ വിളിച്ചത് ഈ ഒരു ബെഡ്റൂമിലേക്ക് കൊണ്ടുവരും. ഇവിടെയായിട്ടാണ് ബെഡ് സ്വിച്ചിൻ്റെ സ്ഥാനം. നമ്മൾ ഏകദേശം ബെഡ് ഇങ്ങനെയായിട്ട് നേരത്തും കൂടുതൽ അനുയോജ്യമായിട്ട് തോന്നുന്നത്. ഇനി ഇവിടെയായിട്ട് വാർഡ്രോബ് ഏരിയ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വലിയ ഡോറുകളുള്ള വാർഡ്രോബ്. ഉള്ളിലായിട്ടൊക്കെ നല്ല സ്ഥല സൗകര്യം. എന്തായാലും വാർഡ്രോബിന് അവകാശപ്പെടാം. ഇനി സൈഡിലായിട്ട് ഡ്രസ്സിംഗ് മിററിന് വേണ്ടിയുള്ള ഒരു സ്പേസ് കൃത്യമായിട്ടും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ സ്പേസ് മാതിരി അതും ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെയും LED ലൈറ്റുകളും മറ്റുമൊക്കെ ഇതിന് ഉള്ളിലായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി തന്നെയായിരിക്കും ഈ ഒരു ഭാഗം ഇത്രയും കാണാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് സ്പേസുള്ള ഒരു ചെറിയ ബെഡ്റൂം. ഇനി നേരെ ഫ്ലോറിലേക്ക് നോക്കാം. സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നോക്കാനുള്ളത് സീലിങ്ങിലേക്കാണ്. സീലിംഗ് നമ്മൾ ബാക്കിയുള്ളവരുടെ കണ്ട പോലെ തന്നെ നല്ല ഭംഗിയുള്ള സീലിംഗ് വർക്ക് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഡിസൈൻസ് ആണ്, എല്ലാം വാം കളർ ടോൺസ് തന്നെ. അപ്പം തന്നെ ആ ഒരു ഫാനും ഹാവൽസിൻ്റെ ഒരു ഫാനും കൊടുക്കാൻ മറന്നിട്ടില്ല. ഇനി ഇവിടെയായിട്ട് ബാത്റൂമിൻ്റെ സ്ഥാനം. ബാത്റൂമിൻ്റെ ഡോറുകൾ ആ യൂറോ ഡോറിൻ്റെ ഫൈബർ ഡോറുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആ ഒരു ക്രോമിയത്തിൻ്റെ ഒരു എലമെൻറ്റ്സ് വരുന്ന എല്ലാ ബാത്റൂമിനും എനിക്ക് തോന്നുന്നു ഇതേ ഡോറുകളാണ്. ഇപ്പം നമ്മൾ കണ്ട രണ്ടാമത്തെ ബാത്റൂമാണിത്. രണ്ടാമത്തെ ബാത്റൂമിനും സെയിം കളർ കോമ്പിനേഷനുള്ള അല്ലെങ്കിൽ സെയിം ഡിസൈനുള്ള ആ ഒരു ഡോറ് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിനുള്ളിലേക്ക് കയറാം. അപ്പോൾ ആദ്യത്തെ ബാത്റൂമിൻ്റെ അത്ര വലിപ്പമില്ല, പക്ഷേ എന്തിരുന്നാലും ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ സെയിം ആ ഒരു ക്ലോസറ്റ് സെറ്റാണ്, മോഡലിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ആയിട്ട് ഹീറ്റർ ഉള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നു. സെൻട്രലായിട്ട് ബാത്ത് ഏരിയ, അത് നല്ല ഉയരത്തിൽ തന്നെ ഷവറിനെ ഫിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതായും കുറച്ച് എടുത്തു പറയട്ടെ കേട്ടോ. അത് ലെക്സസിൻ്റെയാണ് ആ ഒരു ഫിറ്റിങ്സ് വരുന്നത്. ഇത് ഹിൻവെയറിൻ്റെയാണ് ഈ ഒരു ഫിറ്റിങ്സ് വരുന്നത്. ഇനി ഇങ്ങേറ്റത്തായിട്ട് വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്, അതും ഹിൻവെയറിൻ്റെ തന്നെ മുകളിൽ മിറർ കൊടുത്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റിനുള്ള പോയിന്റും വന്നിട്ടുണ്ട്. ഇവിടുത്തെ കളർ കോമ്പിനേഷനിൽ ടൈലിൻ്റെ ഡിസൈനിൽ വ്യത്യാസമൊന്നുമില്ല. താഴെ മുകളിലുമായിട്ട് ആ ഒരു രണ്ട് കളർ കോമ്പിനേഷൻ എന്നുള്ള രീതിയിലാണ് ടൈലുകളെ ഇവിടെ ഡിസൈനിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ താഴത്തെ രണ്ട് ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ മുകളിലത്തെ നിലയിലേക്ക് വെച്ച് പിടിക്കാം. അപ്പോൾ നമ്മൾ നേരെ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ സ്ഥാനം, അതായത് മുകളിലത്തെ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയറിൻ്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ്. സ്റ്റെയറിൻ്റെ കാര്യവും പടികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് നമ്മൾ നേരത്തെ സിറ്റൗട്ടിൽ കണ്ട സെയിം കളർ ഗ്രാനൈറ്റ് തന്നെ. അതേപോലെ തന്നെ ഫ്ലോറിൽ കൊടുത്തേക്കുന്ന ടൈലുകളാണ് വശങ്ങൾക്ക് കൊടുത്തേക്കുന്നത്. ഇനി ഈ ഒരു കൈവരികളുടെ തൂണുകൾ തുടങ്ങുന്നതാകട്ടെ തടിയും സ്റ്റെയിൻലെസ് സ്റ്റീലിലൂടെ ചേർന്നിട്ടുള്ള ഒരു ഇതിൽ നിന്നാണ് തൂണുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ കൈവരികളുടെ എല്ലാ തൂണുകളും ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലും തടിയും കൂടെ കൂട്ടി ഇണക്കിയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പുകൾ വെച്ചിട്ടാണ് ഈ ഒരു കൈവരികളെ നിർമ്മിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പുകൾ വെച്ചിട്ട് കൈവരികളെ നിർമ്മിക്കുമ്പോൾ ആ ഡിസൈൻ ഇച്ചിരി പഴഞ്ച ഡിസൈനായി പോകാറുണ്ട്. പക്ഷേ ഇത് അത് വന്നിട്ടില്ല, എല്ലാം പുതിയ രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റെയർ കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു മഞ്ഞ നിറത്തിലുള്ള ടെക്സ്ചർ വർക്കാണ് ഈ ഒരു ഭിത്തിയിലായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ സ്റ്റെയർ കയറി പോകുന്ന ഭാഗങ്ങളിലായിട്ടെല്ലാം ഇത്തരത്തിലുള്ള സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒക്കെ എന്താ ചെടികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ മിനിയേച്ചറൈസ് ഐറ്റംസോ അല്ല അങ്ങനെയുള്ള ക്രാഫ്റ്റ് ഐറ്റംസോ ഒക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് ഇവിടങ്ങളിലായിട്ട് നമുക്ക് കൂടുതലേക്ക് കാണാം. ഇനി ഈ ഒരു സ്റ്റെയർ കയറി പോകുന്നു നമ്മൾ നേരെ വരുന്നത് ദാ ഇവിടേക്ക് വരുമ്പോൾ സെക്കൻഡ് ലാൻഡിങ്ങിൽ എത്തി കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു പർഗോള വിസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പർഗോളയുടെ ഈ ഒരു ഭാഗത്ത് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെളിച്ചം മാത്രമേ കടന്നു വരുള്ളൂ, അവിടേക്ക് കാറ്റ് കടന്നു വരില്ല. നേരെ കയറി വരുന്ന ഒരു ലോബി ഏരിയ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഒരു ഭീകര വലിയ സ്പേസ് ഇല്ല, വലിയൊരു ലിവിങ് ഏരിയക്കുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ല. പക്ഷേ നല്ലൊരു സ്റ്റഡി ഏരിയക്കോ അല്ലെ അങ്ങനെയുള്ള ചെറിയൊരു വർക്ക് സ്പേസിനോ ഒക്കെ ഉള്ളൊരു ഏരിയക്കുള്ള സ്പേസ് എന്തായാലും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെയർ കയറി വന്ന് മുകളിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാം ജനാലകളുടെയും ഈ ഒരു പർഗോളയുടെയും സ്ഥാനം. ഇത് രണ്ടെണ്ണമാണ് മെയിനായിട്ടും കാറ്റിനെയും വെളിച്ചത്തെയും കൊണ്ടിരുന്നത്. ആ പർഗോള ഓപ്പൺഡല്ല എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയട്ടെ. ഇനി ഇവിടേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് താഴത്തെ നമ്മൾ കണ്ട ഭിത്തിയിലെ പോലെ തന്നെ ഇവിടെയും ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാണാനായിട്ട് വരും. ഇവിടെയായിട്ട് നമുക്ക് നല്ലൊരു സ്റ്റഡി ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരുക്കിയെടുക്കാൻ പറ്റും. അതിനുള്ളൊരു സ്പേസ് ഇവിടെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു സ്റ്റെയർ കയറി വന്നപ്പോൾ നമ്മൾ കണ്ട ആ ഒരു മഞ്ഞ നിറത്തിലുള്ള ആ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്ത ഭിത്തി കുറച്ചും കൂടെ അടുത്ത് നമുക്കൊന്ന് കാണാം. എന്തായാലും ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ നോക്കേണ്ടത് ഈ ഒരു ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളാണ്, സെയിം കളർ ടൈലുകൾ തന്നെ. താഴത്ത് നമ്മൾ എന്താണോ കണ്ടത് അത്തരം ടൈലുകൾ മാത്രമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നല്ലൊരു സീലിംഗ് വർക്ക്, ഓണമൊക്കെ ആയില്ലേ അത്തപ്പൂക്കളം ഇടാറായില്ലേ അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈനുള്ള ഒരു സീലിംഗ് വർക്ക്, സിമ്പിൾ സീലിംഗ് വർക്ക് സെൻട്രലായിട്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒത്ത നടുക്കായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് എന്ത് ഭംഗിയുള്ള എൽ ഇ ഡി ലൈറ്റ്സ് ആണെന്ന് നോക്കിയില്ലേ, നല്ല രസമുണ്ട്. ഇവിടുത്തെ ഇത്തരം ലൈറ്റുകളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമായി. ഇത് ഞാനൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞതൊന്നുമല്ല, എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമായെന്ന് ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് കയറാം. അപ്പോൾ ഇവിടെയും രണ്ട് ബെഡ്റൂമാണുള്ളത്. ഇതാ ഇവിടെയായിട്ടാണ് നമ്മുടെ ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. ഇത്രയും വലിയ ബെഡ്റൂം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അത്രയ്ക്കും സ്പേഷ്യസ് ആയ ബെഡ്റൂം നോക്കിക്കേ, എന്തോരം വലുപ്പം ഈ ഒരു ബെഡ്റൂമിനുണ്ട് എന്നുള്ള കാര്യം. നീളത്തിൻ്റെ കാര്യം നോക്കിയാൽ 20.58, ചെറുത് വലുതാണോ, 20 അടിയാണേ, 20.58 ഫീറ്റാണുള്ളത്. വീതിയിലായി നോക്കുകയാണെങ്കിൽ 12.08, 248 സ്ക്വയർ ഫീറ്റ്. എന്തോരം വലുപ്പമാണെന്ന് നോക്കിയാൽ നല്ല സ്പേഷ്യസ്. ഇവിടെയായിട്ട് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് കട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇത് മറൈൻ ടൈപ്പ് വുഡിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. കൃത്യമായിട്ടും ബെഡ് സ്പേസ് ഇങ്ങനെ തന്നെയാണ് വരേണ്ടത്. ജനാല കറക്റ്റായിട്ടും ഈ ഒരു ജനാലയുടെ കറക്റ്റ് ഡിസൈൻ ഇങ്ങനെയാണ്. കാരണം കറക്റ്റ് ബെഡ് വരുന്നു, അതിൻ്റെ സൈഡിലായിട്ട് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല. ഇതിൻ്റെ കാര്യം ഞാൻ എവിടെയോ വായിച്ചറിഞ്ഞത് ഇടിമിന്നലുകളും മറ്റുമൊക്കെ വരുന്ന സമയത്ത് കട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ഡിസ്റ്റർബ് ഉണ്ടാകാതിരിക്കാൻ ഇത്തരം ജനാലകളാണ് കൂടുതൽ നല്ലതെന്നും മറ്റുമൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ശരിയാണോ എന്നറിയില്ല എൻ്റെ അറിവ്. അതിലെന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഒന്ന് തിരുത്തുക കമൻ്റായിട്ട് കുറിച്ചുകൊണ്ട്.
ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കാം. ഇവിടെ മൂന്ന് പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും മൂന്ന് പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. അപ്പോൾ നോക്കി എന്തോ പൂരം കാറ്റും വെളിച്ചവും കടന്നു വരാൻ പാകത്തിനായിട്ടാണ് ആ ഒരു വെന്റിലേഷൻസൊക്കെ കൃത്യമായിട്ടും അളന്നു കുറിച്ച് നൽകിയിട്ടുള്ളത്. നോക്കി ഇവിടെയായിട്ട് ഡ്രസ്സിങ് ഏരിയയ്ക്ക് വേണ്ടി വലിയൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു. ആ ഒരു ഭാഗം ഇത്രയും പി വി സി ബോർഡിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെയായിട്ട് വാർഡ്രോബ്, വാർഡ്രോബ് മൂന്ന് വലിയ ഡോറുകളുള്ള വാർഡ്രോബ്. ദാ നോക്കിക്കേ എന്തോരം സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണെന്ന്. താഴത്തായിട്ടും വശങ്ങളിലായിട്ടും ഒക്കെ ധാരാളം സ്ഥല സൗകര്യം നമുക്ക് ഈ ഒരു വാർഡ്രോബ് തരുന്നുണ്ട്. അതേപോലെ തന്നെ മിറർ വെക്കാൻ, അഡീഷണൽ മിറർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. അതിനുള്ള സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി ഫ്ലോറിങ്ങിൻ്റെ ടൈല് സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഫ്ലോറിങ്ങിന് വരുന്നത്. ഇനി സീലിംഗ് തുടങ്ങുന്നത് നോക്കുകയും ഫുള്ളും നേരിട്ട് നമ്മൾ കണ്ട മാതിരിയുള്ള സീലിംഗ് വർക്കൊക്കെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനുള്ളത്. എല്ലായിടത്തും ആ ഒരു ഡിസൈനാണ്. ആ ഒരു സീലിങ്ങിലേക്ക് വരുമ്പോൾ ബെഡ് സ്പേസിൻ്റെ ഹെഡ് സ്പേസിൽ നിന്ന് തുടങ്ങുന്ന സീലിംഗ് വർക്കാണ് കേട്ടോ. ആ സീലിംഗ് വന്ന് അവസാനിക്കുന്നത് ആ ഒരു ബെഡിൻ്റെ ഹെഡ് സ്പേസിൽ നിന്നാണ്. കൃത്യമായിട്ട് നമുക്ക് നോക്കിയാലറിയാം ഇവിടെ ഈ ഒരു ബെഡിൻ്റെ ഹെഡ് സ്പേസിൽ നിന്നാണ് ആ ഒരു സീലിംഗ് വർക്ക് തുടങ്ങുന്നത്. നോക്കിക്കേ ആ ഒരു ഡിസൈൻ പാറ്റേൺ പക്കയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇനി അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കുള്ള സീലിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റ്സിൻ്റെ ഒരു കളികളാണല്ലേ ഈ വീട് നിറയും. ഒരുപാട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എല്ലാം നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സിനെ തന്നെയാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് കയറാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. യൂറോ ഡോറിൻ്റെ ഫൈബർ ഡോറുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാത്റൂമിനുള്ളിലേക്ക് കയറാം. അപ്പോൾ വലിയ ബെഡ്റൂം ആകുമ്പോൾ തീർച്ചയായിട്ടും ബാത്റൂമും നല്ലത് വലുതായിരിക്കണമല്ലോ, അങ്ങനെയാണല്ലോ വേണ്ടത്. തീർച്ചയായിട്ടും അതും കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ വരുന്നു. ഹിൻവെയറിൻ്റെയാണ് ക്ലോസറ്റ് സെറ്റ് വരുന്നത്. ഇവിടെ ആയിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഹീറ്റർ ഉള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നു. ഇനി സെൻട്രലായിട്ട് ബാത്ത് ഏരിയ വരുന്നു. റെയിൻ ഷവർ അത്രയും വലുതല്ല കേട്ടോ, ചെറിയ റെയിൻ ഷവറാണ്. നേരത്തെ നമ്മൾ കണ്ടത് വലിയ റെയിൻ ഷവറാണ്, ഇവിടെ അത്രയും വലുതല്ല. ഇതെല്ലാം ഹിൻവെയറിൻ്റെയാണ് ഈ ഒരു ഫിറ്റിങ്സ് എല്ലാം. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസൺ കൊടുത്തിട്ടുണ്ട്. ഹിൻവെയറിൻ്റെ തന്നെ വാഷ് ബേസൺ, നേരെ മുകളിലായിട്ട് മിററും കൊടുത്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റിനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് നാലാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഇവിടെ നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു, നേരെ ഈ ഒരു സ്റ്റഡി ഏരിയയിലേക്ക് വരുന്നു. ഇവിടേക്ക് മാറിക്കൊണ്ട് ഇവിടെ ഉള്ളിലേക്കുള്ള ഈ ഒരു ചെറിയ ഇടനാഴിയിൽ ഇവിടെയായിട്ട് കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന ഡോർ തുറന്നെങ്കിൽ നാലാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. നാലാമത്തതും അവസാനത്തേതുമായ ബെഡ്റൂം നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം അതേ വലിപ്പം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ 13.85 അടി നീളം വരുന്നുണ്ട്. വീതിരാരി നോക്കുകയാണെങ്കിൽ 9.80, 135.74 സ്ക്വയർ ഫീറ്റ്. അത്യാവശ്യം നല്ല വലിപ്പം. ഇവിടെയായിട്ട് ഇടവിട്ട് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ബെഡ് സ്പേസ് ഇങ്ങനെയായിട്ടാണ് വരിക. ഇവിടെയായിട്ട് ബെഡ് സ്വിച്ചുകളും വരുന്നു. ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൂന്ന് പാളികളുടെ ജനാല നമുക്കിവിടെ കാണാം. ഇവിടെയായിട്ട് വാർഡ്രോബും കൊടുത്തിരിക്കുന്നു. മൂന്ന് ഡോറുകളുള്ള വാർഡ്രോബാണ്. ഇവിടുത്തെ ഈ ഒരു സെൻട്രലിലെ പോർഷനെ എടുത്ത് കളഞ്ഞിട്ട് അത് ഓപ്പണായിട്ട് കൊടുത്തുകൊണ്ട് അവിടെ എൽ ഇ ഡി ലൈറ്റ്സിനെ കൊടുത്തേക്കാണ്. ഇനി ഇവിടുത്തെ ഫ്ലോറിങ് എല്ലാം സെയിം കളർ ടൈലുകൾ തന്നെയാണ്. അതിനകത്തൊന്നും ഒരു വ്യത്യാസവും കൊണ്ടുവന്നിട്ടില്ല. സീലിംഗ് ഇതും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു സീലിംഗ് വർക്കിനെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വാം കളർ ടോണിലുള്ള ആ സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും എല്ലാം വാം കളർ ടോണിലുള്ള എൽ ഇ ഡി ലൈറ്റ്സ് ആണ് മൊത്തത്തിൽ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. ബാത്റൂമിൻ്റെ ഡോറുകളും ഫൈബർ ഡോറുകളും തന്നെ നേരത്തെ കണ്ട യൂറോ ഡോറിൻ്റെ ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും ബാത്റൂമിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഒരു സ്ട്രിപ്പുകളും മറ്റുമൊക്കെ ക്രോമിയത്തിന് ഉപയോഗിച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു സാധനം പ്ലാസ്റ്റിക് പോലും കളഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ഇത് നല്ല സ്പേഷ്യസായ ബാത്റൂമാണ്, നല്ല വലിപ്പമുള്ള ബാത്റൂം. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട ബാത്റൂമിൻ്റെ സെയിം വലിപ്പം തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് ഫാൻ കൊടുത്തേക്ക് നമുക്ക് കാണാം. ഇവിടെയായിട്ട് ഹീറ്റിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എക്സസിൻ്റെ ആണ് കേട്ടോ. സെൻട്രലായിട്ട് ബാത്ത് ഏരിയ, താഴത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിനെ അപേക്ഷിച്ച് റെയിൻ ഷവേഴ്സ് മുകളിലേക്ക് വരുമ്പോൾ ചെറുതാക്കിയിരിക്കും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഹിൻവെയറിൻ്റെയാണ് ഫിറ്റിങ്സ് എല്ലാം. ഇവിടെ ഇങ്ങനെ അറ്റത്തായിട്ട് വാഷ് ബേസൺ, അതും ഹിൻവെയറിൻ്റെ തന്നെ മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കളർ കോമ്പിനേഷൻ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിൽ കണ്ട സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടുത്തെ ടൈൽസിനും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നാല് ബെഡ്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞു, നാല് ബാത്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഇറങ്ങാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ബാൽക്കണി ഏരിയയിലേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നമ്മൾ നേരെ ഈ ഒരു ലോബി ഏരിയയിലേക്ക് വന്നു. ഇവിടെയായിട്ടതാ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാൽക്കണി ഏരിയയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെയായിട്ട് ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല സ്ഥല സൗകര്യം ഈ ഒരു ബാൽക്കണി ഏരിയയ്ക്ക് അവകാശപ്പെടാം. ഇവിടെയായിട്ട് ഫ്ലോറിലെല്ലാം സെയിം കളർ ടൈലുകൾ തന്നെയാണ് നമുക്ക് ഉള്ളത്. നമ്മുടെ നേരത്തെ റൂമിലും മറ്റ് എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈലുകൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനി തൂണുകളിലേക്ക് നോക്കിയാൽ ക്ലാഡിംഗ് സ്റ്റോൺസ് തൂണുകൾക്ക് ഞാൻ നേരത്തെ മുൻവശത്ത് നിന്ന് കാണിച്ചപ്പോൾ നിങ്ങളോട് എടുത്തു പറഞ്ഞിരുന്നു ഈ ഒരു ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ ഡിസൈൻ വർക്കുകളുടെ കാര്യം. അതേപോലെ തന്നെ ഇവിടെയൊക്കെ നോക്കിയാൽ കൈവരികൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ടോപ്പും ടഫൻ ഗ്ലാസുകളും വെച്ചിട്ടാണ് ഇവിടെ കൈവരികളെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാൽക്കണി മൊത്തം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി നമുക്ക് ലഭിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ ഒരു പർഗോളകൾ നോക്കിയേ, അതിൻ്റെ മുകൾഭാഗത്തായിട്ടെല്ലാം LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്ലാസുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇടവിട്ടായിട്ടാണ് LED ലൈറ്റുകളെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം ഈ ഒരു വീടിൻ്റെ ഡിസൈന് ഘടകമായി മാറിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് നേരെ വരാം ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് നമുക്ക് കയറാം. ഈ വീടിൻ്റെ സ്റ്റെയർ കയറി നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്ന ഡോർ, കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക്. ഈ യൂട്ടിലിറ്റി ഏരിയയും എന്നെ ഞെട്ടിച്ച ഘടകങ്ങളിലൊന്നാണ് കേട്ടോ. നല്ല വലുപ്പമുള്ള യൂട്ടിലിറ്റി ഏരിയ ഇവിടെ നമുക്ക് ലഭിക്കുന്നു. നല്ലൊരു റൂമിൻ്റെ വലുപ്പം ഈ ഒരു യൂട്ടിലിറ്റി ഏരിയയ്ക്കുണ്ട്. ഇത് ഷീറ്റ് ഇട്ട് എടുത്തേക്കുന്നതൊന്നുമല്ല, കോൺക്രീറ്റ് ചെയ്തേക്കുന്ന ഒരു സ്പേസാണ് ഇവിടെ. ഈ ലാസ്റ്റ് പോർഷനിലായിട്ട് ഇവിടെയായിട്ടാണ് ലോണ്ട്രി സ്പേസ്, നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ടാണ്. അപ്പോൾ അതിനുള്ള സ്ഥല സൗകര്യം ഇവിടെയായിട്ട് നോക്കി വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ രണ്ട് വിൻഡോസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എയർ പാസേജ് ഇതിനുള്ളിലായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഫ്ലോറിങ്ങിൻ്റെ ടൈലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു തടിയുടെ ഡിസൈൻ വരുന്നുള്ള ടൈലുകളാണ് ഇവിടുത്തെ ഫ്ലോറിൽ ഇവർ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറാം, ടെറസിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ടെറസിലേക്ക് കയറാം. GI സ്ക്വയർ ട്യൂബും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പടികളെ കൊടുത്തേക്കുന്നത്. സൺഷെയ്ഡിന് മുകളിലേക്ക് വരുന്ന ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് ഈ ഒരു പടികളെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരാം. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചുറ്റുപാട് ഏകദേശം ഏറെക്കുറെ നമുക്കൊന്ന് കാണാം. ദേ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റിനും വീടാണ്, ചുറ്റിനും ഇഷ്ടം മാതിരി വീടാണ്. നമ്മളിപ്പോൾ കണ്ട പോലുള്ള വലിയ വലിയ വീടുകളാണ്. അത്യാവശ്യം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഇതിന് ചുറ്റോട് ചുറ്റുമുള്ളത് അല്ലേ. നോക്കിക്കേ, അത്യാവശ്യം നല്ല ഉയരത്തിലിരിക്കുന്ന സ്ഥലം. ഞാൻ ഈ ഒരു വീടിൻ്റെ ഡിസൈൻ ഫ്രണ്ട് ലുക്കിൽ നിങ്ങളെ കാണിച്ചപ്പോൾ ഒരേ ഷേപ്പിലുള്ള ഡിസൈൻ കാണിച്ചിരുന്നു. ദാ ഈ ഡിസൈൻ ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ വർക്ക് സ്ക്വയർ ട്യൂബിൽ വി ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷിംഗിൾസ് യൂസ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. എന്തായാലും സംഗതി കൊള്ളാം, ഡിസൈൻ വർക്കിന് വേണ്ടി മാത്രം ചെയ്തേക്കുന്നതല്ലേ, കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തേക്കുന്നത് കേട്ടോ. അതുകൂടെ എടുത്ത് പറയണമല്ലോ. അപ്പോൾ ഈ ഒരു വീട് മുഴുവനായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു വീടിൻ്റെ വില എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വില പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് സ്റ്റാർട്ടപ്പിലെ യൂട്യൂബ് ചാനൽ കാണുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തുടർച്ചയായിട്ട് വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കണ്ട. നമുക്ക് വിലയിലേക്ക് അങ്ങോട്ട് വരാം. ഈ വീടിന് അവർ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. 90 ലക്ഷം രൂപ എന്ന് പറയുന്ന പ്രൈസ് നെഗോഷ്യബിളാണ്. സ്റ്റാർട്ട് ഡീലിലെ സബ്സ്ക്രൈബാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് ഇങ്ങനെ ചോദിച്ച് വാങ്ങിക്കാൻ പഠിക്കേണ്ട. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ എടുക്കുക, അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക, എന്നിട്ട് നേരിട്ട് വന്ന് വീട് കാണുക, സ്ഥലം കാണുക, പണികൾ കാണുക, ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കണ്ട് വിലയിരുത്തുക, എന്നിട്ട് മാത്രം നല്ലൊരു ഡീലിലേക്ക് എത്തിച്ചേരുക. തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് നല്ല അടിപൊളിയൊരു ഡീൽ അങ്ങോട്ട് സ്വന്തമാക്കിയേക്കാം. ഇതുപോലുള്ള നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കലുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്യാം. 360stardeal@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് ഒരു മെയിൽ അയക്കാം. അതുമല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി ഡീലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.